സഹോദരങ്ങളെ, കൊച്ചി രൂപതയിലെ ഒരിടവകയായ എഴുപുന്ന അമലോത്ഭവ മാതാ പള്ളിയുടെ വികാരിയാണ് ഞാൻ. എൻ്റെ പേര് ഫാദർ ജേക്കബ് കയ്യാല. ഞാൻ ഈ ഇടവ പള്ളിയിൽ വന്നിട്ട് ഒരു വർഷവും 7 മാസവുമായിരുന്നു. എനിക്ക് ഇതിനു മുൻപ് അനുഭവമുണ്ട്. ഒരു പോപ്പുലർ മിഷൻ ധ്യാനം, ഇതിനു മുമ്പ് 2 ഇടവക പള്ളികളിൽ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. ആ ഇടവകയ്ക്കുണ്ടായ ആധ്യാത്മികമായിട്ടുള്ള ഉണർവ് നേരിട്ട് അനുഭവിച്ചതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിൽ വന്ന ആദ്യ നാളുകളിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചു കോട്ട വൈദികരുടെ, ഇൻസെൻഷൻ വൈദികരുടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയിൽ വളരെയധികം ആധ്യാത്മികമായ ഉണർവുണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വന്ന ആളുകളിൽ തന്നെ, അതായത് ഒരു വർഷവും ഒരു 3-6 മാസവുമായി ഞാൻ വന്നിട്ട്, വന്നൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോട്ട ആശ്രമത്തിൽ വിളിച്ച് ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇടവകയിൽ നടത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചു. വളരെ സൗഹാർദ്ദത്തോടുകൂടെ ജോജോ അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചു, എത്രയും അടുത്ത ദിവസം തന്നെ നമുക്ക് നടത്താം. അങ്ങനെയാണ് ഈ ധ്യാനം ഇവിടെ നടത്താനായിട്ട് ദൈവം ഇടവരുത്തിയത്. അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഇത് എന്ന് എനിക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചു. എല്ലാ ഇടവകളിലും, പോപ്പുലർ മിഷൻ നടത്തുന്ന എല്ലാ ഇടവകളിലും ഉണ്ടാകുന്ന ആ ഒരു ഉണർവ്, അതിനേക്കാളൊരു സജീവമായിട്ടുള്ള ജനത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവ് ഇവിടെ കാണാനും അനുഭവിക്കുവാനും ഈ ദിവസങ്ങളിൽ കഴിഞ്ഞു. പിന്നാലെ അടിവച്ചടിവച്ചണിയണിയായി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം യേശുവിൻ്റെ പിന്നാലെ സ്നേഹത്തിൻ്റെ പതാകയിൽ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം യേശുവിൻ്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവും വേണ്ടി യേശുവിൻ്റെ പിന്നാലെ. ഞാൻ ജോജോ അച്ഛനെ കണ്ടപ്പോൾ തന്നെ ഓർത്തു, പൂങ്കാവിലെ 12 കൊല്ലം മുമ്പ് പൂങ്കാവിലെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ജോജോ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനത്തിന്. മറ്റു രണ്ടച്ഛന്മാരും ഇല്ലായിരുന്നു, വേറെ അച്ഛന്മാരായിരുന്നു. പൂങ്കാവിത്തിരി വലിയ ഇടവക ചെയ്തുകൊണ്ട് കൂടുതൽ അച്ഛന്മാർ 10-12 അച്ഛന്മാരോളം വന്നിട്ടുണ്ടായി. അപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനം എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡാൻസ് കഴിഞ്ഞിട്ടില്ലല്ലോ, ഡാൻസ് കഴിഞ്ഞാ? അവസാന അച്ഛന്മാരൊക്കെ ഒരു ഡാൻസ് ഉണ്ട്, കഴിഞ്ഞിട്ടില്ലല്ലേ? ആ അച്ഛന്മാരും ഡാൻസ് കളിക്കും, എല്ലാവരും കൂടി ഡാൻസ് കളിക്കും. അപ്പോൾ മറ്റുള്ള ധ്യാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ധ്യാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക അനുഭവം ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഉണ്ടാകും. അച്ഛന്മാർ ധ്യാനത്തിന് മുമ്പ് തന്നെ പല പ്രാവശ്യം വരും പള്ളിയിൽ, അല്ലേ? എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരും. അതുപോലെ തന്നെ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലെ കാര്യമൊക്കെ അങ്ങനെ ഒന്നും പ്രത്യേകമായിട്ടുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും അച്ഛന്മാരായിരിക്കും നോക്കുന്നത്. ജേക്കബ് അച്ഛനോട് പറയും, ഞങ്ങളെല്ലാ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, മാമോദീസ വ്രത നവീകരണം ഉണ്ടായിരുന്നു, അതുപോലെ വിവാഹവ്രത വാഗ്ദാന നവീകരണം ഉണ്ടായിരുന്നു, ആന്തരിക ശുശ്രൂഷ ഉണ്ടായിരുന്നു, കുംഭസാരം ഉണ്ടായിരുന്നു, മരണാനുഭവ ശുശ്രൂഷ ഉണ്ടായിരുന്നു, അല്ലേ? ഇങ്ങനെ എല്ലാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മാമോദീസ മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വളരെ നമ്മെ ആത്മീയതയിലേക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛന്മാർ. ഈ ജേക്കബ് അച്ഛൻ പറഞ്ഞ എഴുപിന്ന മുഴുവനും ഇപ്പോൾ ഇവിടെ ഉണ്ട്, അല്ലേ? എല്ലാവരും ഉണ്ട്.
നമുക്ക് ഈ ആറ് ദിവസം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും ഞാൻ ആരാണെന്ന് ചിന്തിക്കാനും ഞാൻ ചെയ്യാതെ പോയ നന്മകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാനും ചെയ്തു പോയിട്ടുള്ള തിന്മകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാനും ചെയ്തിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാനൊക്കെ ഉള്ള സമയമായിരുന്നു അല്ലേ. സ്വയം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ ഉള്ള പ്രത്യേകമായി ദൈവം നൽകിയ ഒരു സമയം. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് ചേട്ടന്മാർ പറഞ്ഞു, ഏറ്റവും വലിയ സന്തോഷമുണ്ടായത് എല്ലാവരും കുമ്പസാരിച്ചു എന്നുള്ളതാണ്. കുറേ നാളുകളായിട്ട് കുമ്പസാരിക്കാൻ സാധിക്കാതിരുന്നവരൊക്കെ കുമ്പസാരിച്ചു അല്ലേ. കുമ്പസാരത്തോടുകൂടി തന്നെ നമ്മുടെ ഒരു 90% നമ്മുടെ അസ്വസ്ഥത, 90 അല്ല 95 99% അസ്വസ്ഥത മാറും. ഒന്ന് നന്നായിട്ട് കുമ്പസാരിച്ചാൽ, ഒരു നല്ല കുമ്പസാരം കഴിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും പാപബോധവും ഉണ്ടെന്നുള്ളതിൻ്റെ ആ ഉറപ്പ് നമുക്കുണ്ടാകും. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു ആത്മീയ ഉത്സവമായിരുന്നു, ആഘോഷമായിരുന്നു. നമുക്ക് ജേക്കബ്ജൻ പറഞ്ഞതുപോലെ തന്നെ ദൈവം നമുക്ക് പ്രവാചകന്മാരെ പോലെ ഈ അച്ഛന്മാരെയും ബ്രദേഴ്സിനെയൊക്കെ അയച്ചേക്കുകയും ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി, നമുക്ക് നന്മ പറഞ്ഞു തരാൻ വേണ്ടി, നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അച്ഛന്മാർക്ക്. ഊണും ഉറക്കം ഒന്നുമില്ലാതെ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നോക്കി. ഹൗസ് വിസിറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ, എല്ലാ വീടുകളും വെഞ്ചരിച്ചു, എല്ലാവരെയും കണ്ട് സംസാരിച്ചു. രോഗശാന്തി ശുശ്രൂഷ ഉണ്ടായിരുന്നു, രോഗികളെ അന്ന് ശുശ്രൂഷിച്ചു. ദൈവം പ്രത്യേകമായിട്ട് എഴുവിന്നയിലേക്ക് ഈ സമയത്ത് അയച്ച പ്രവാചകന്മാരാണ് നമ്മുടെ കൂടെയുള്ള ജോജോ അച്ഛനും തോമസ് അച്ഛനും ജോയി അച്ഛനും മറ്റുള്ള കൂടെയുള്ള ബ്രദേഴ്സും. അപ്പോൾ നന്ദിയോടുകൂടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വലിയൊരു ഉപകരണമാണ് ജേക്കബ് അച്ഛനും. അച്ഛൻ ഇതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ, അച്ഛൻ ഇങ്ങനൊരു ധ്യാനം വെക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ഇവിടെ ധ്യാനം ഉണ്ടാവില്ല. അപ്പം അച്ഛനിലൂടെയും ദൈവം പ്രവർത്തിച്ചു, പിന്നെ നമ്മൾ എല്ലാവരിലൂടെയും ദൈവം പ്രവർത്തിച്ചു. ദൈവം നമുക്ക് നൽകിയ ഒരു സ്വർഗീയ സന്തോഷത്തിൻ്റെ സമയമാണ് ഈ സമയം. ഈ 6 ദിവസങ്ങൾ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അപ്പം ഈ അരൂപി, ഈ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് 1 വർഷം നമ്മൾ ഇപ്പോൾ കിട്ടിയ ആ ചൈതന്യം നമ്മൾ നിലനിർത്തണം. നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ 1 വർഷം വരെ നിലനിൽക്കണം അല്ലേ. സാധാരണ 1 വർഷം വാർഷിക ധ്യാനമായിട്ട് ഇത് കണക്കാക്കുകയും ആ വാർഷിക ധ്യാനത്തിൽ നമ്മളെ ഒരു എന്താണ് റിപ്പയറിന് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയ ആ ഒരു ചിന്തയോടുകൂടെ ഈ വാർഷിക ധ്യാനം കാണണം അല്ലേ. സാധാരണ വണ്ടികളൊക്കെ വർക്ക്ഷോപ്പിൽ കയറ്റും അല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റും. ചിലപ്പോൾ ചെറിയ ഒരു ചില്ലായിരിക്കും പോയിട്ടുള്ളത്, ടയർ അല്ലെങ്കിൽ പഞ്ചറായിട്ടുണ്ടാകും. ചിലപ്പോൾ എൻജിൻ കംപ്ലൈൻ്റ് ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ധ്യാന സമയത്ത് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറ്റി, എനിക്കെന്താണ് കംപ്ലൈൻറ്റ്, എനിക്കെന്താണ് കുറവുകൾ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കി ദൈവം തന്നു. അതനുസരിച്ച് നമ്മൾ ഊർജത്തോടുകൂടെ ഈ 1 വർഷം ദൈവസ്നേഹത്തിൽ, നന്മയിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, കുടുംബജീവിതത്തിലും സമാധാനത്തിലുമൊക്കെ ജീവിക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അച്ഛന്മാർക്ക് വളരെ സ്നേഹത്തോടുകൂടി അഭിനന്ദനങ്ങളും നന്ദിയും. ജേക്കബ് അച്ഛന് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും, ദൈവാനുഭവത്തിൽ ആയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ, നമ്മുടെ ധ്യാനം സമാപന മണിക്കൂറുകളിലോട്ട് വരുമ്പോൾ ഇവിടെ വന്ന് നമ്മെ കണ്ട്
വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി അച്ഛൻ സംസാരിക്കുകയായിരുന്നു. ധ്യാനത്തിൻ്റെ ചൈതന്യം അത് ജീവിതത്തിൽ എന്നും തുടർന്ന് മുന്നോട്ട് പോയി. ഈശോയുടെ പ്രിയ മക്കളായിട്ട് എന്നും നിങ്ങൾ എഴുപുന്നക്കാർ കഴിയണം, മുന്നോട്ട് പോകണം. സ്നേഹപൂർവം അച്ഛനത് ആശംസിക്കുകയായിരുന്നു. നമ്മുടെ ജേക്കബ് അച്ഛൻ സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ രൂപത ഒരു അഭിവന്യ പിതാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമാണ്. ആ ഒരു ഇടയിൽ നമ്മുടെ രൂപതയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഷൈജു അച്ഛനാണ്, മോൺസിഞ്ഞോർ അച്ഛനാണ്. അച്ഛൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, കൊല്ലങ്ങൾക്ക് മുമ്പ്, 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഷൈജു അച്ഛൻ പൂങ്കാവിൽ വികാരിയായിരിക്കെ വലിയൊരു പോപ്പുലർ മിഷൻ ധ്യാനം 8 കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഓർക്കുന്നത്. 8 കേന്ദ്രങ്ങൾ, 10-20 വൈദികര് പൂങ്കാവിൽ, 10-2000 കുടുംബങ്ങളുണ്ടല്ലേ, 2000-ലേറെ വരുന്ന കുടുംബങ്ങൾ. ഞാൻ വന്ന് ആ ധ്യാനത്തിലുണ്ടായിരുന്നു. അവിടെ ചെന്ന് ആ 10-2500 വീടുകൾ ഞങ്ങൾ സന്ദർശിച്ചത്. 7-8 കേന്ദ്രങ്ങളിലായി ആ ധ്യാനം മനോഹരമായി ഞങ്ങൾ നടത്തിയതൊക്കെ ഞാൻ ഓർക്കുന്നു. ഷൈജു അച്ഛൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനം ഇവിടെ വന്ന് നമ്മുടെ രൂപത നേതൃത്വത്തിന് വേണ്ടി ഇവിടെ വന്ന് ആശംസകൾ അർപ്പിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, അതുപോലെ പോപ്പുലർ മിഷൻ ധ്യാന ടീമിൻ്റെ പേരിൽ, ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ പേരിൽ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഷൈജു അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാനിവിടെ അർപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് നമ്മളിങ്ങനെ രാവിലെയും വൈകിട്ടും ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഭാഗമായി മറ്റ് തിരക്കുകളും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ തിരുമുമ്പിലുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ഒരുപാട് ദൈവകൃപ കൊണ്ട് ഈ ദിവസങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇടവക സമൂഹം കൂടുതലായിട്ട് നന്മയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വലിയൊരു വിശുദ്ധീകരണത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു പോപ്പുലർ മിഷൻ ധ്യാനം 40 കൊല്ലങ്ങൾക്ക് ശേഷം ഈ എഴുപുന്ന ഇടവകയിൽ നടക്കുമ്പോൾ ദൈവത്തിന് വലിയൊരാഗ്രഹം, വലിയൊരു പദ്ധതി ഈ ധ്യാനത്തിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ധ്യാനത്തിലൂടെ സാധിക്കണമെന്ന്, പൂർത്തിയാകണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യം, സഹോദരങ്ങളെ, അത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയായിരുന്നു. രക്ഷ, നമ്മുടെ കുടുംബങ്ങളുടെ രക്ഷ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ, അത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ അത് പൂർത്തിയാകണം, അത് സംഭവിക്കണമെന്നത് ദൈവത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു, ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. രക്ഷ എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്, 2 മാനങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ തലം ഇതാണ്, അതൊരു പാപമോചനത്തിൻ്റെ തലമാണ്, മനസാന്തരത്തിൻ്റെ തലമാണ്, വിശുദ്ധീകരണത്തിൻ്റെ തലമാണ്. 2-ാമത്തെ തലം രക്ഷയിൽ, അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്, പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകമാണ്. ഇത് രണ്ടും ചേരുന്നതാണ് രക്ഷയുടെ അനുഭവം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശുവിക്ക് എന്നേരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെ വിശുദ്ധീകരിച്ച്, കുടുംബ ബന്ധങ്ങളെ നവീകരിച്ച്, ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടായ്മയിൽ വളർത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഭക്തിയോടെ കരങ്ങൾ കൂപ്പി അൽത്താരയിൽ
നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണി സ്വയം നോക്കട്ടെ. വചനം ഓർമ്മപ്പെടുത്തുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഉൽപ്പത്തിയുടെ പുസ്തകം ഇതാ 1:2 ആദിയിൽ ജലത്തിനു മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു, രൂപരഹിതമായവയ്ക്ക് രൂപം നൽകിയത്, അന്ധകാരമായതിനെ പ്രകാശപൂരിതമാക്കിയത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്. ഈ അൽത്താരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യയുടെ ചൈതന്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ, പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ചൈതന്യം നമ്മളെ പ്രകാശമുള്ളവരാക്കും. ജോയൽ പ്രവചനം 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. വലതുകരമുയർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞ് ഹാലേലുയ്യ, ഹാലേലുയ്യ, എല്ലാവരും പറയട്ടെ ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയമുള്ളവരെ, ജോയൽ പ്രവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്, അന്ന് എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഒരു വ്യക്തിയെയും ഞാൻ മാറ്റി നിർത്തുകയില്ല. ഈ ഒരാഴ്ചക്കാലം തമ്പുരാന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഓരോ മക്കളുടെ മേലും ഈ ധ്യാനത്തിന്റെ അവസാന നിമിഷമിതാ ദൈവം തന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുവാൻ ഈ അൽത്താരിൽ എഴുന്നള്ളിയിരിക്കുകയാ. രൂപരഹിതമായ എൻ്റെ ജീവിതത്തിന് രൂപം നൽകുവാൻ, അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ പ്രകാശത്തിന്റെ പുതുകിരണം വീശുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിതാ ഈ അൽത്താരിയിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് പറന്നിറങ്ങുന്ന നിമിഷമാണ്. എസക്കിയൽ പ്രവചനം 37 നമ്മൾ കാണുന്നു, അസ്ഥികളുടെ താഴ്വരയ, അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് ദൈവം പ്രവാചകന് കാണിച്ചു കൊടുക്കുന്ന ഒരു ദർശനമാണത്. ഇതാ ആ അസ്ഥികൾ ഒന്നിച്ചു ചേരുന്നു, ഒരു ശരീരമാകുന്നു, അവയ്ക്ക് അവയെല്ലാം ഇതാ ശക്തിയാർന്ന ഒരു സൈന്യ നിര പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന, എപ്പോഴാണ് ദൈവത്തിന്റെ ചൈതന്യം പറന്നിറങ്ങിയപ്പോൾ. പ്രിയമുള്ളവരെ, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകിയപ്പോൾ അവന് ജീവൻ ലഭിച്ചു. രൂപരഹിതമായവയ്ക്ക് ജീവൻ ലഭിക്കുമ്പോൾ, രൂപം ലഭിക്കുമ്പോൾ, അസ്ഥികളുടെ താഴ്വരയിൽ പോലും എല്ലാം തകർന്നു വീഴുന്ന നിമിഷങ്ങളിലും മഹാസൈന്യം പോലെ എഴുന്നേൽക്കുവാൻ കരുത്ത് നൽകുന്നത് ഈ ജീവന്റെ ചൈതന്യമാണ്. യോഹന്നാന്റെ 10:10 തിരുവചനം, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാൻ. I have come to give life, life in abundance, ജീവന്റെ സമൃദ്ധി നൽകുവാൻ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുന്ന നിമിഷം. ആരംഭത്തിൽ നമ്മൾ പഠിച്ച വചനം ഇതാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിന്റെ പ്രവർത്തനം കാണുന്നത്? എന്നെ കൊണ്ട് മാത്രം ചെയ്യുവാൻ സാധിക്കാത്ത പ്രവൃത്തികളിൽ, എന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമായി വിശ്വാസത്തിന്റെ തലത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ഗലാത്യ 5:22-23 വചനങ്ങളുടെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിലൂടെ ലഭിച്ച ചൈതന്യത്തിന്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ചേർന്ന് പറയട്ടെ ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. എല്ലാവരും നേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ദിവ്യകാരുണീശോയേ, ദിവ്യകാരുണീശോയേ, വലതുകരം ഉയർത്തി, ദിവ്യകാരുണീശോയേ, ദിവ്യകാരുണീശോയേ, ഞങ്ങൾ അങ്ങേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈശോയേ, ഈശോയേ, വാഗ്ദാനമായ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക്, ഞങ്ങളിലേക്ക് വർഷിക്കണമേ, വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക്, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പുതുജീവൻ നൽകണമേ, പുതുജീവൻ നൽകണമേ. പുത്രൻ അഭിഷേകം നൽകണമേ, പുത്രൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ച് ആഗ്രഹത്തോടെ
ഈ വരികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തിലേക്ക് നീ പറന്നിറങ്ങണമേ. അഭിഷേകത്താൽ എന്റെ ജീവിതത്തെ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വരികളോട് ചേർന്ന് പാടട്ടെ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പഠിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഒരിക്കൽ കൂടി സ്വയം നോക്കിക്കൊണ്ട്, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പഠിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഇരുകരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കട്ടെ എല്ലാവരും. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളൊന്നടിച്ച് പ്രിയമുള്ളവരെ, ഈ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിച്ചപ്പോൾ മനസ്സിനെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം ഇതാണ്. നല്ലൊരു കുമ്പസാരം നടത്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഈശോയെ നല്ലൊരു കുമ്പസാരത്തിലൂടെ ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവമേ നിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആത്മാവായ ദൈവമേ, വിശുദ്ധീകരിക്കപ്പെട്ട എന്റെ ഹൃദയത്തിൽ നീ വന്ന് വാഴണമേ. ഇതാ ആഗ്രഹത്തോടെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറയുവാൻ ആഗ്രഹിച്ച് ചേർന്ന് പാടട്ടെ. നിറയണമേ നീ, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, എല്ലാവരും ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഒരിക്കൽ കൂടി, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഈശോയൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ തീരുമാനം, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം. രണ്ടാമത്തെ തീരുമാനം ഇതാ, കുടുംബ പ്രാർത്ഥന. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കുടുംബത്തിൽ ഒരുമയോടെ പ്രാർത്ഥിക്കുമെന്നെടുത്ത തീരുമാനം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കുമ്പോൾ ബുധനാഴ്ച ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവുമായി ഇരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധ ആത്മാവ് തോന്നിപ്പിച്ച ചില തീരുമാനങ്ങളുണ്ട്. എന്റെ ജീവിതത്തിന് ഇന്ന മേഖലകളെ ക്രമീകരിക്കണം, എന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ക്രമപ്പെടുത്തണം. നിങ്ങളെടുത്ത ആ തീരുമാനങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ആ തീരുമാനങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഒഴുകണമേ എന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നും എന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നും എന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നും എന്നും അങ്ങയ്ക്കാരാധന. എഴുപുന്ന അമലോത്ഭവമാത ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം ആത്മീയതയുടെ ആഘോഷത്തിന്റെ ദിവസങ്ങളായി മാറി. സെന്റ് ഫ്രാൻസിസ് നഗർ, അമലോത്ഭവ നഗർ എന്നീ രണ്ട് കേന്ദ്രങ്ങളിലായിരുന്നു 6 ദിവസം നീണ്ടുനിന്ന പോപ്പുലർ മിഷൻ ധ്യാന ശുശ്രൂഷകൾ നടന്നത്. കുമ്പസാരത്തിലൂടെയും ദിവ്യബലിയിലൂടെയും വിവാഹവ്രത നവീകരണ വാഗ്ദാനത്തിലൂടെയും ഇടവക ഒന്നടങ്കം ദൈവത്തെ തൊട്ടറിഞ്ഞു. ഇടവകയിലെ പ്രായം കൂടിയ ദമ്പതിമാരെയും പ്രായം കുറഞ്ഞ ദമ്പതിമാരെയും ആദരിച്ചപ്പോൾ ഇടവക നവീകരണത്തിലൂടെ
കുടുംബം ഒന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി അത് മാറി. യുവതി യുവാക്കന്മാരുടെ കൂട്ടായ്മയും ഏറ്റവുമധികം വചനമെഴുതിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും ഇവയിലൂടെയെല്ലാം പോപ്പുലർ മിഷൻ ധ്യാനം ഇടവകയുടെ നവീകരണത്തിന് സാക്ഷ്യമായി മാറി. എൻ്റെ പേര് തങ്കച്ചൻ വാടക്കകത്ത്. ഞാൻ ഈ ഇടവകയിലെ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ കാറ്റഗിസം എച്ച് എം കൂടിയാണ്. ഈ ധ്യാനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ സംഘാടനാ തലത്തിലേക്ക് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് ദൈവത്തിൻ്റെ വലിയൊരു തിരഞ്ഞെടുപ്പായിട്ട് ഞാൻ കരുതുന്നു. ഈ ധ്യാനം, ഈ പോപ്പുലർ മിഷൻ ധ്യാനം 41 വർഷം മുമ്പ് ആയിരുന്നു ഇവിടെ മുൻപുണ്ടായിരുന്നത്. അന്നും വളരെ ആത്മീയമായിട്ട് വളരെ ഉണർവുണ്ടാക്കിയ ഒരു ധ്യാനമായിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഈ സമയങ്ങളിൽ ഈ ആത്മീയമായിട്ട് വളരെ മന്ദത എല്ലാ മനസ്സിലേക്കും ഉണ്ടായ സമയത്ത് ഈ ഒരു ധ്യാനം വളരെ വലിയ ഒരു ആത്മീയ ഉണർവാണ് ഇടവകയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് 1 വർഷം മുമ്പേ നമ്മുടെ ഞങ്ങളുടെ വികാരി അച്ഛൻ ജേക്കബ് കയ്യാല, ഫാദർ ജേക്കബ് കയ്യാല, അതിന് ധ്യാനത്തിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയും ഈ ഇപ്പോൾ അത് നടത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. ഇന്ന് നമുക്കറിയാം ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളും ഈ ധ്യാനത്തിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു എന്ന വലിയൊരു ഭാഗ്യമാണ് ഈ ഇടവകയ്ക്ക് കിട്ടിയത്. അതേപോലെ തന്നെ യൂത്ത്, യുവജനങ്ങൾ, വളരെയധികം യുവജനങ്ങളുള്ള ഒരു ഇടവകയാണ്. ആ യുവജനങ്ങളും ഇതിലെ സജീവമായിട്ട് പങ്കുകൊണ്ടു. അവരും അവരുടെ വിശ്വാസതലം വളരെയധികം ഉയരങ്ങളിലേക്ക് ഉയർത്താൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഉപകരിച്ചു.